ഹായ്, ഇന്ന് നമ്മളിത് ഒരു വ്യത്യസ്ത ചെടിച്ചട്ടി നിർമ്മിക്കാൻ പോകുന്നതാ. ഒരു അടിപൊളി ഇതാ, സൂപ്പർ ചെടിച്ചട്ടി കണ്ടില്ലേ, അടിപൊളി ചെടിച്ചട്ടി. അതിന് നമുക്ക് ആവശ്യമുള്ള സാധനം ഇതാ, ഒരു ബലൂണ്, 5 രൂപയുടെ ഒരു ബലൂണാണ്. പിന്നെ ഇതാ കുറച്ച് സിമെൻറ്റും, ഒരു 2 കിലോ സിമെൻറ്റ്, അത്ര ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് അത് നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു ടൈൽസിൻ്റെ കഷ്ണം, പിന്നൊരു ഇതാ കവർ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ചെറിയ. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി നിർമ്മാണത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് സിമെൻറ്റ് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി, വെറും സിമെൻറ്റാണ്, എം സാൻഡ് ഒന്നും വേണ്ട, വെറും സിമെൻറ്റ് മാത്രം. വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി. നമ്മൾ ആദ്യം കാണിച്ച ചട്ടി ഇതേപോലെ ബലൂണിൽ, ബലൂണിൻ്റെ മുകളിൽ നിർമ്മിച്ചെടുത്തതാണ്. അതേപോലെ ആണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ആ മോഡലിന് കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ നിർമ്മാണ രീതിയൊക്കെ അതേപോലെ തന്നെ. ബലൂണിൻ്റെ മുകളിൽ അധികം നനഞ്ഞു പോയത്, കുറച്ചൊരു ടൈറ്റിലായിരിക്കും. അപ്പോൾ ഈ ബക്കറ്റിൽ, ഇത് പ്ലാസ്റ്റിക് ബക്കറ്റാണ് ചെറിയ, ഇതിൽ നമുക്ക് കുറച്ച് ഈ മണൽ വാരിയിടാം. ഇതിനൊരു കനത്തിന് വേണ്ടിയിട്ടാണ്, മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടി ഒരു കോട്ടൺ തുണിയാണ്, സമചതുരത്തിലുള്ള ഒരു കോട്ടൺ തുണി. ഇത് ഇതിൻ്റെ മുകളിൽ വിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത് കോരിയെടുക്കുന്നു. നന്നായിട്ട് പരത്തിയെടുക്കും. ആ 1 ഇഞ്ച് കനത്തിലാണ്. ഇനി ഇതാ ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ കോട്ടൺ തുണി വെക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വെക്കുന്ന ഈ സിമെൻറ്റ് ഇതിൻ്റെ ഈ ബലൂണിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു പോകില്ല. 2, ചട്ടിക്ക് ബലം കൂടും. കനം കുറഞ്ഞ, അതായത് കട്ടി കുറഞ്ഞ കവർ മതി. ആ കവറിന് കുറച്ച് കട്ടി കൂടുതൽ, അപ്പം നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാ ഇതേപോലെയുള്ള നമ്മൾ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുന്ന കവറില്ലേ, നേർമ കവർ, ആ കവർ മതി. ചിലർക്കൊക്കെ ഒരു പരാതി ഉണ്ട്, നമ്മൾ ഈ മേക്കിങ്ങിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ വിശദമായിട്ട് കാണിച്ചാലും പറഞ്ഞാലും മാത്രമേ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിശദമായിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ആ സൈഡിൽ വെച്ചോണ്ട് ഇനി ഈ സൈഡിൽ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇതാ 1 അട്ടി കൂടി വെക്കണം. ഇതാ ഇനി നമുക്ക് കുറച്ച് സിമെൻറ്റ് പൊടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ പഴയ കവർ എടുത്തിട്ട് അതൊന്ന് മിനുക്കിയെടുക്കുക നന്നായിട്ട്.
ഇനി 24 മണിക്കൂർ കഴിഞ്ഞത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഇതിൻ്റെ മുകളിൽ, അത് നാളെ. കുറച്ച് സിമെൻ്റ് കൂടെ ആവശ്യമുണ്ട്, അതാണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അത് എടുക്കാൻ പോവുകയാണ്. കണ്ടില്ലേ, ബലൂണ് പൊട്ടിയിട്ട് ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. അതാ ബലൂണ് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങ് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. ഈ തുണിയുടെ ബാക്കി ഭാഗമൊക്കെ നമ്മൾ സിമെൻറ്റ് ചേർത്തിട്ട് എല്ലാതായി ചട്ടിയിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിക്ക് നല്ല ഉറപ്പ് കൂടും, പൊട്ടിപ്പോകാതാവും, ഒന്നുമില്ല, എടുക്കുമ്പോൾ ഒന്നും ആവില്ല. നന്നായിട്ട് സിമെൻറ്റ് ഈ ഉള്ളിലൊക്കെ നമ്മൾ സിമെൻറ്റ് കലക്കിയിട്ട് നന്നായിട്ട് തേക്കണം. കണ്ടില്ല, ഇതേപോലെ നന്നായിട്ട് ഒരു 2 ഇഞ്ച് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സിമെൻറ്റ് കലക്കിയിട്ട് ഓവർ ലൂസാവാതെ കലക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ തുണി ഒട്ടിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ബക്കുകളൊന്നും തീരെ അടന്നു പോകില്ല. ഇത് തുണിയുടെ മുകളിൽ ഉൾഭാഗത്തൊക്കെ ഇതേപോലെ നന്നായിട്ട് സിമെൻറ്റ് കലക്കി തേച്ച് എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക, അത് കാണും. ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചട്ടിക്ക് ഒരു ഇരിപ്പിടം വേണം. അതായത് ഇതേപോലെ ഒരു റിങ് വെച്ചിട്ട് അതിൽ നമുക്ക് സിമെന്റ് നിറയ്ക്കാം. ഇനി നമുക്ക് ആ റിങ് ഊരിയെടുക്കാം. ഇനി നമുക്ക് ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുത്ത് വെള്ളത്തിൽ വെക്കാം. ഇതാ എങ്ങനെയുണ്ട് ചട്ടി, അടിപൊളിയല്ലേ, വെറൈറ്റി. ഇനി നമുക്കിതിന് പെയിന്റ് അടിക്കണം, ഹോൾസ് ഇടണം, പെയിന്റ് അടിക്കണം. ചുരുങ്ങിയത് ഒരു 3 ദിവസം തന്നെങ്കിലും നനയ്ക്കണം കേട്ടോ നന്നായിട്ട്. ഇതേപോലെ ഒന്നെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കുക. പെയിൻറ് എൻ്റെ കയ്യിൽ സ്ട്രോക്കുള്ള കളറ് അടിക്കുകയാണ്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടം പോലുള്ള ഏത് കളർ വേണേൽ അടിക്കുക. നല്ല ഫ്ലവർ മാതിരിയൊക്കെ ആക്കിയെടുക്കുക ഈ ചട്ടി. നല്ല ചുവപ്പും മഞ്ഞയൊക്കെ കളറ് കൊടുത്ത് നല്ല ഫ്ലവർ പോലെ ആക്കിയെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലുള്ള പെയിൻ്റ് അടിക്കുകയാണ് ഞാൻ.
അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിൽ ചെടി വെക്കാം. ഇതിൽ വെക്കാൻ നമുക്ക് ചെറിയ പൂവുകളൊക്കെ ഉണ്ടാകുന്ന നല്ല ചെറിയ തരം ചെടികൾ വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ബോൺസായി ചെടികൾക്കൊക്കെ പറ്റിയ ചട്ടി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.